ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രമായ ദിവസം സ്വന്തം രാജ്യത്തെ അഗാധമായ സ്നേഹത്തോടെ സവിശേഷമായ താല്പര്യത്തോടെ വീക്ഷിക്കുന്ന പ്രത്യേക ദിവസം. സ്വതന്ത്ര ഭാരതത്തെ സ്വപ്നം കണ്ട് കൈയും മെയ്യും മറന്ന് ത്യാഗ സോപാനത്തിലൂടെ നീങ്ങിയ കർമ്മധീരരായ ദേശസ്നേഹികളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരവോടെ സ്നേഹത്തോടെ ഓർക്കുന്ന സുന്ദര സുദിനം. അവർ പകർന്നു നൽകിയ തീജ്വാല കെടാതെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന പുണ്യദിനം. വൈദേശിക അടിച്ചമർത്തലുകളെ ധീരമായി ചെറുത്തു നിന്നവരെ കാണാം. ബ്രിട്ടീഷുകാരുടെ ആട്ടും തുപ്പും ചവിട്ടും ഏറ്റപ്പോഴും ഭാരതമാതാ കി ജയ് അന്തരീക്ഷത്തിൽ മുഖരിതമാക്കിയവരെ കാണാം. ചെഞ്ചോര തളം കെട്ടി നിന്ന അടർക്കളങ്ങളിൽ ഭയവിഹ്വലരാകാതിരുന്നവരെ കാണാം. കണ്ണീരിന്റെ നീർക്കയത്തിൽപ്പെട്ടാലും മുങ്ങിപ്പോകാതെ പ്രതീക്ഷയുടെ പുതുനാമ്പായി ഉയരുന്നവരെ കാണാം. പീരങ്കിയുടെ പറക്കോപ്പുകളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നവരെ കാണാം. അക്രമത്തിന്റെ ആക്രമണങ്ങളുടെ കൈപ്പേറിയ അനുഭവങ്ങളിൽ പകച്ചു നിൽക്കാതെ ഭാരതാംബയെ നെഞ്ചോട് ചേർത്തവരെ കാണാം. ഉറ്റവരെയും ഉടയവരെയും പിച്ചു ചീന്തിയപ്പോൾ പോലും ലക്ഷ്യം മറന്നു പോകാത്തവരെ കാണാം. അധിക്ഷേപത്തിന്റെ അട്ടഹാസത്തിന്റെ ക്രൂരതകൾ ഏറ്റപ്പോഴും തടവറയുടെ ഇരുൾമുറികളിൽ തള്ളപ്പെട്ടപ്പോഴും ദേശസ്നേഹത്താൽ ജ്വലിച്ച ധീരന്മാരെ കാണാം. ഭാരതീയ മക്കൾക്ക് സ്വതന്ത്രമായി ശ്വസിക്കാൻ സ്വജീവൻ ബലിയർപ്പിച്ചവരെ കാണാം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ, വിഭ്രാന്തി നിറഞ്ഞ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ കുത്തൊഴുക്കിൽ രാഷ്ട്രപിതാവിനെ മങ്ങലേൽപ്പിക്കാൻ ശ്രമിച്ചാലും ചരിത്രത്താളുകളിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ ശ്രമിച്ചാലും സത്യത്തെ, സത്യാഗ്രഹത്തെ, അഹിംസയെ, നിസ്സഹകരണ സമരമുറകളെ മുറുകെ പിടിച്ച് ഭയത്താൽ ഗ്രസിക്കപ്പെട്ട ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷയുടെ കൊടുങ്കാറ്റായി മാറിയ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ ഭാരതീയർക്ക് പ്രകാശവീഥികളിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തരാക്കിയ വാക്കിനെ പ്രവൃത്തിയാക്കി മാറ്റി മതേതരത്വത്തിന്റെ, മതനിരപേക്ഷതയുടെ, ഐക്യ ഭാരതത്തിന്റെ ഉണർത്തുപാട്ടായി മാറിയ മഹാത്മജി ജാതിയുടെ മതത്തിന്റെ വേർതിരിവുകളുമായി ഏറ്റുമുട്ടി അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, അനീതിയുടെ, അസമത്വത്തിന്റെ, ചൂഷണത്തിന്റെ അന്ധകാര ശക്തികളുമായി പോരാട്ടവീര്യം കെടാതെ അടരാടിയ വ്യക്തിത്വം, സ്ത്രീ സമത്വത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊണ്ട വ്യക്തി. സ്വാതന്ത്ര്യം നമ്മൾ നേടി വർഷങ്ങൾ പിന്നിട്ടു. വൈവിധ്യങ്ങളുടെ വെല്ലുവിളികളിലും നേട്ടങ്ങൾ കൊയ്തു. ജനാധിപത്യ മൂല്യങ്ങളെ, അഖണ്ഡതയെ ഉയർത്തിപ്പിടിക്കാൻ നാം ശ്രമിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പുതിപ്പായി പുരോഗതിയുടെ വെന്നിക്കൊടി പാറിച്ച് മുന്നേറുന്നു. ഇനിയും മാറേണ്ട പലതുമുണ്ട്, മാറ്റേണ്ട പലതുമുണ്ട്, അവസാനിപ്പിക്കേണ്ട അന്ധവിശ്വാസങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്, രക്ഷപ്പെടുത്തേണ്ട ചൂഷിത വിഭാഗങ്ങളുണ്ട്. നമ്മെ നാമല്ലാതാക്കി മാറ്റുന്ന ഇന്ത്യയുടെ ആത്മാവിനെ കുത്തിമുറിവേൽപ്പിക്കുന്ന മതതീവ്രതയുടെ, വർഗീയ വിഷത്തിന്റെ മരണക്കെണിയിൽപ്പെടാതെ ഒഴിഞ്ഞു മാറാം. വർഗീയതയുടെ സങ്കുചിത വലയത്തിൽ നിന്ന് ഓടിയകലാം. വെറുപ്പിന്റെ സിദ്ധാന്തങ്ങളെ തല്ലി തകർക്കാം. അതിനെ മുതലാക്കുന്നവരെ തിരിച്ചറിയാൻ ശ്രമിക്കാം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖു മതക്കാരനും പാഴ്സിയും ബുദ്ധമതക്കാരനും യഹൂദനും ജീനനും ഒന്നായി ഒരൊറ്റ ഇന്ത്യൻ ജനതയായി ജാതി മത വർഗ വർണ്ണ വംശ ദേശത്തിനതീതമായി മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, മാനവികതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഭാരതീയ സംസ്കാരമായി മാറാം. ഇനിയും ആശങ്കകൾ ബാക്കി, പക്ഷേ പ്രതീക്ഷകൾ കൈവിടാതിരിക്കാം. വർഗീയ വിഷം ചീറ്റാത്ത നല്ല നാളെയെ സ്വപ്നം കാണാം.